നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ കെ ശൈലജ ഇനി തലപൊക്കരുത് അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ കാരണവന്മാർ ഒത്തുകൂടി പാർട്ടി വലിയൊരു കുറ്റപത്രം തയ്യാറാക്കുന്ന തിരക്കിലാണ് ശൈലജയ്ക്കെങ്ങനെ താരപരിവേഷം വന്നു ശൈലജയ്ക്ക് കോവിഡ് പ്രതിരോധത്തിൻ്റെ പേരിൽ താരപരിവേഷം നൽകാനും സമൂഹമാധ്യമങ്ങളിലും പുറത്തുമൊക്കെ ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാനും ചില ബോധപൂർവ ഇടപെടലുകളുണ്ടായി സാമൂഹ്യ സുരക്ഷ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീൽ വഴിവിട്ട പല നീക്കങ്ങളും നടത്തിയെന്നാണ് ഇപ്പോൾ സി പി എമ്മിലെ തന്നെ കാരണവന്മാർ ആരോപിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിന്ന് ഡോക്ടർ അഷീലിനെ പുറത്താക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തത് ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ തന്ത്രങ്ങളാണ് കെ കെ ശൈലജയെ താരപരിവേഷത്തിന് അർഹയാക്കിയത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ കൂട്ടായ യജ്ഞമായിരുന്നുവെന്നാണ് ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച വന്നിരിക്കുന്നത് എന്നാൽ അത് തന്റെ നേട്ടമാക്കി ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിലും മറ്റും പ്രചരണം നടത്തി എന്നാണ് സി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതുസംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശൈലജയ്ക്കെതിരെ രൂക്ഷവിമർശനമാണ് ഉയർന്നുവന്നത് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവുമൊക്കെ കെ കെ ശൈലജയ്ക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങൾ തുടർന്നു ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്കുമപ്പുറം കെ കെ ശൈലജയ്ക്ക് ഒരു താരപരിവേഷം നൽകാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുകയാണ് ഇതിനു പിന്നിൽ ഡോക്ടർ അഷ്ലീലിൻ്റെ കൈകളുണ്ട് ഇത്തരം പ്രചരണങ്ങൾ നടത്തിയവർ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടായതുപോലും കെ കെ ശൈലജയുടെ നേട്ടമാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തി ചില മാധ്യമങ്ങൾ വഴിവിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ ശൈലജയ്ക്കായി നൽകി സമൂഹമാധ്യമ ഇടപെടലിന് വലിയ തോതിൽ പണമൊഴുക്കിയെന്നും സി പി എം കരുതുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ മുകളിലാണ് കെ കെ ശൈലജ എന്ന ഇമേജ് പരത്താൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു ഈ അവസരങ്ങളിലൊന്നും ശൈലജ ഇടപെട്ട് ഇത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിച്ചില്ല മാത്രവുമല്ല ഇത്തരം പ്രചരണങ്ങളിൽ മൗനാനുവാദം നൽകുകയും അതിൻ്റെ ഭാഗവാക്കാവുകയും ചെയ്തു എല്ലാ പ്രചരണങ്ങൾക്കും നേതൃത്വം നൽകിയത് മുഹമ്മദ് അഷീൽ തന്നെയെന്നാണ് ഇപ്പോൾ സി പി എം വിലയിരുത്തൽ സമൂഹ മാധ്യമ ഇടപെടലുകൾക്കായി നാലു കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ രാജ്യാന്തര തലത്തിൽ കെ കെ ശൈലജയ്ക്ക് വേണ്ടി പ്രത്യേക പ്രചരണങ്ങൾ നടത്തി സാമൂഹ്യ സുരക്ഷാ മിഷനിൽ നിന്ന് വലിയ തോതിൽ ഇതിനായി പണം ചെലവഴിച്ചുവെന്നും സി പി എം കരുതുന്നു അവർക്ക് താൽപ്പര്യമുള്ള ആശുപത്രികൾക്കും മാധ്യമങ്ങൾക്കുമെല്ലാം വൻതോതിൽ വിവിധ പദ്ധതികളുടെ പേരിൽ പണം ഒഴുക്കി ഇത്തരം നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ സി പി എം അഷീലിനെതിരെ തൊടുത്തുവിടുന്നത് കെ കെ ശൈലജ സൃഷ്ടിച്ചെടുത്ത ഒരു ബിംബം മാത്രമാണ് എന്ന് സി പി എം കരുതുന്നു സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ നിന്ന് ഡോക്ടർ അഷീലിനെ സി പി എം പുറത്താക്കാനുള്ള കാരണവും അതുതന്നെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമായിരുന്നു കെ കെ ശൈലജക്ക് മട്ടന്നൂരിൽ പൂർണ്ണമായും ആ നിയോജക മണ്ഡലം കീഴടക്കി തിരുവനന്തപുരത്തെത്തിയിട്ടും മന്ത്രിസ്ഥാനം നൽകാൻ പിണറായി വിജയൻ തയ്യാറായില്ല സാമൂഹ്യ സുരക്ഷാ മിഷനിൽ നിന്ന് പുറത്താക്കാനുള്ള കത്ത് തയ്യാറാക്കപ്പെട്ടതോടെ നാണക്കേട് തിരിച്ചറിഞ്ഞ അഷീൽ വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകരന് തന്റെ രാജിക്കത്ത് നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാതൃവകുപ്പിലേക്ക് ഡോക്ടർ അഷീലിനെ തിരിച്ചയക്കുന്നു എന്ന തരത്തിൽ മറ്റൊരു ഉത്തരവാണ് പിന്നീട് ഏഴാം തീയതി പുറത്തിറങ്ങിയത് എന്നാൽ ആദ്യ ഉത്തരവ് ഇപ്പോഴും റദ്ദാക്കിയിട്ടില്ല കെ കെ ശൈലജക്കെതിരെ മാത്രമല്ല ശൈലജയ്ക്ക് വേണ്ടി പ്രചരണം നടത്തിയവരെയും സി പി എം വെറുതെ വിടില്ല എന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി പിണറായി വിജയൻറെ ഈ തുടർ ഭരണത്തിലും ശൈലജയ്ക്ക് കിട്ടുന്ന പ്രാധാന്യം തന്നെയാണ് സർക്കാരിനെ ഇപ്പോൾ വിരളി പിടിപ്പിക്കുന്നത് ഏതെങ്കിലും വിമർശനങ്ങൾ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണയുടെ നേർക്കുണ്ടാകുമ്പോഴും ആളുകൾ വീണയെയും ശൈലജയും തമ്മിൽ പരസ്പരം വിലയിരുത്തുന്നു ശൈലജ ഈ സ്ഥാനത്തിരിക്കേണ്ടിയിരുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കുറിപ്പുകൾ ഉയരുന്നു ഇതൊക്കെ സർക്കാരിന് ചൊടിപ്പുണ്ടാക്കുകയാണ് കെ കെ ശൈലജയെ ഏതു വിധേനയും ഒതുക്കി ഒരു മൂലക്കിരുത്തുക തന്നെയാണ് ഇപ്പോൾ സി പി എം ലക്ഷ്യമിടുന്നതും തലയ്ക്ക് മുകളിൽ വളർന്നാൽ ഒരു മരവും വേണ്ട എന്ന നിലപാട് തന്നെയാണ് എക്കാലത്തും സി കൈക്കൊണ്ടിരുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ മറ്റാർക്കും മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ പോലും ശൈലജയെ പരിഗണിക്കും എന്ന് പൊതുവെ കേരളം കരുതിയിരുന്നു എന്നാൽ ഒരു തീരുമാനമെടുത്താൽ എല്ലാവർക്കും ബാധകമാണ് എന്ന ഉറച്ച നിലപാട് തന്നെയായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടത് ഒടുവിൽ ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല കെ കെ ശൈലജ സൃഷ്ടിച്ചെടുത്ത ഒരു താരപദവിയിലാണ് ഇത്രയേറെ അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയത് എന്ന് കേരളം കരുതുന്നില്ല മറ്റെന്തൊക്കെ സി പി എം വിശദീകരിച്ചാലും വിലയിരുത്തിയാലും സത്യം അതിനപ്പുറമാണ് എന്ന് തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്